നമസ്കാരം സാർ. നമസ്കാരം. പൊതുജനങ്ങളോട് ശത്രുതാ മനോഭാവത്തോടെയാണ് അങ്ങ് പെരുമാറുന്നത് എന്നൊരു ആക്ഷേപം ഉണ്ടല്ലോ. ഈ ആക്ഷേപത്തെ കുറിച്ചൊക്കെ ഐ എം ലീസ് ബോദർഡ്. ഇഗ്നോർ സലേഷ്യസ് ട്രാഷ് എന്ന പ്രിൻസിപ്പിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആസ് എ പോലീസ് ഓഫീസർ ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യും. അതിനെ കുറിച്ച് നല്ലത് പറയണമെന്നില്ല, നല്ലത് പറഞ്ഞാലും എനിക്ക് വലിയ പ്രശ്നമില്ല, ചീത്ത പറഞ്ഞാലും എനിക്ക് വലിയ പ്രശ്നമില്ല. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യും. ഇപ്പോ ജനങ്ങളുമായി കൺഫ്രണ്ടേഷൻ ഒരു പോലീസ് ഓഫീസർക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിൽ പൊതുജനങ്ങൾ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. അടിക്കേണ്ടിടത്ത് അടിക്കണം, ഇടിക്കേണ്ടിടത്ത് ഇടിക്കണം. അതിൽ വേദനയുടെയും സെന്റിമെന്റ്സിന്റെയും കാര്യമൊന്നും ഞാൻ നോക്കാറില്ല. ഒരു ലാത്തി ചാർജ് നടക്കേണ്ട സാഹചര്യമാണെങ്കിൽ അവിടെ അടിച്ചു നിരത്തണം, ഇടിച്ചു നിരത്തണം. അതാണ് എന്റെ അഭിപ്രായം. അല്ലാതെ അവിടെ സെന്റിമെന്റ്സ് നോക്കി അയാളുടെ കൈയൊടിയില്ലേ കാലൊടിയില്ലേ എന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പോലീസ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രമസമാധാന പാലകരാണ്. അതനുസരിച്ച് അവർ മൂവ് ചെയ്യും. അങ്ങ് ഒരു കഠിനകൃതനാണെന്ന് കേട്ടിട്ടുണ്ട്. വീണ്ടും അനാവശ്യമായിട്ടുള്ള ഇത്തരം പദപ്രയോഗങ്ങളൊന്നും നടത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കഠിന ഹൃദയനാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഹാർഡ് ഹാർട്ടഡ് ആണ്. എന്റെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഞാൻ എന്റെ സ്റ്റേൺ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കും. അതിന്റെ ഔട്ട്കം എന്തായിരുന്നാലും അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ ഐ എം ലീസ്റ്റ് ബോദേഡ്. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. ഒരു ഡിസിഷൻ എടുത്താൽ എടുത്തതായിരിക്കണം. അതിന്റെ വരും വരായികളെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറില്ല. എനിക്ക് ട്രാൻസ്ഫർ വരുമോ അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്റെ ഫാദർ ആണെങ്കിൽ പോലും ഞാൻ അറസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും. ആ പ്രിൻസിപ്പിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഒരു സെന്റിമെന്റ്സും ഇല്ല, ആരോടും ഒരു സെന്റിമെന്റ്സും ഇല്ല. ഞാനൊരു പക്ക ഡിസിപ്ലിനേറിയനാണ്. എനിക്ക് മിലിറ്ററി ചട്ടങ്ങളുണ്ട്, അതനുസരിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങും. അതിന് പൊതുജനങ്ങൾ എന്ത് പറയുന്നു, പ്രസ് പീപ്പിൾ എന്ത് പറയുന്നു, പൊളിറ്റീഷ്യൻസ് എന്ത് പറയുന്നു, ഇതൊന്നും ഞാൻ നോക്കാറേ ഇല്ല. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഇറ്റ്സ് എ ലാസ്റ്റ് റിഫ്യൂജ് ഓഫ് എ സ്കൗണ്ടൽ എന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരോട് എനിക്ക് പുച്ഛമാണ്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു പാട്ട് പാടാവോ? What do you mean? ഒരു സീനിയർ പോലീസ് ഓഫീസറോട് പാട്ട് പാടാൻ പറയോ? അല്ലാതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മറഞ്ഞോട്ടെ. ഈ ഇത്തരം പാട്ട് പാടുക എന്ത് റിഡിക്കുലസ് ആണ്. നമ്മളൊരു നിയമ നാട്ടില് പാലിക്കാൻ ശ്രമിക്കുമ്പോ, നീതി ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോ ഇവിടെ വന്ന് പാട്ട് പാടാൻ ശ്രമിക്കുക, പറയുക, ആവശ്യപ്പെടുക, ഇറ്റ്സ് റിഡിക്കുലസ്. നിങ്ങളെ പോലുള്ള പത്രപ്രവർത്തനത്തിന്റെ തന്നെ വില കളയാണെന്നാണ് എന്റെ അഭിപ്രായം. ഒരു ഹൗ ഡെയർ യു ആസ്ക് എ പോലീസ് ഓഫീസർ ടു സിംഗ് എ സോങ്? നിങ്ങൾ അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ തോന്നി? പ്രേക്ഷകർക്ക് വേണ്ടി, പ്രേക്ഷകരൊന്നും ആവശ്യപ്പെടില്ല എന്നോട് പാട്ട് പാടാൻ. അണ്ടർസ്റ്റാൻഡ്? അല്ല സാർ, ഈ കാക്കിക്കുള്ളിലെ കലാഹൃദയത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ? കാക്കിക്കുള്ളിലെ കലാഹൃദയത്തെ ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതാണ് ഇവിടെ കാലാകാലങ്ങളിൽ ഇവിടെ ഹയർ റാങ്കിലുള്ള ഓഫീസേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന തെറ്റ്. കാക്കിക്കുള്ളിലെ കലാഹൃദയത്തിന്റെ ആവശ്യമില്ല, കാക്കിക്കുള്ളിൽ ഹൃദയത്തിന്റെ തന്നെ ആവശ്യമില്ല. അവരവരവരുടെ ഡ്യൂട്ടി ചെയ്താൽ മതി. പാട്ടുപാടി നടക്കുക, ഡാൻസ് കളിച്ചു നടക്കുക, തെയ്യം കളിച്ചു നടക്കുക, ഓട്ടം തുള്ളൽ, കഥകളി, ഇത്തരം ഏർപ്പാടുകൾ ഇവിടെ അവസാനിപ്പിക്കണം. അതിനുവേണ്ടി മുൻകൈയെടുത്ത് ഐ ആം ഗോയിങ് ടു ടേക്ക് ഡ്രാസ്റ്റിക് ആക്ഷൻ ആൻഡ് ഐ വിൽ സീ ദാറ്റ് ഐ ഇംപ്ലിമെന്റ് ദീസ് ഡിസിഷൻസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. പുരുഷ പത്രപ്രതിനിധി പോലീസ് മേധാവിയെ ഇന്റർവ്യൂ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇനി വനിതാ പ്രതിനിധി അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഈ പൊതുജനങ്ങളോട് പോലീസുകാർ സാധാരണ ഒരു ശത്രുതാ മനോഭാവത്തോട് കൂടിയാണ് പെരുമാറുന്നതെന്ന് ഒരു ആരോപണം. ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യും. അപ്പൊ ശത്രുതാ മനോഭാവം ദാറ്റ് ഡസന്റ് അറൈസ് അറ്റ് ഓൾ. ഈ പീപ്പിൾ എന്ന് പറയുന്നത് ദേ ആർ നോട്ട് അവർ എനിമീസ്, ദേ ആർ നോട്ട് അവർ ഫ്രണ്ട്സ്. അവർ മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ വി ഹാവ് ടു പണിഷ് ദം, വി ഹാവ് ടു ഡീൽ വിത്ത് ദം, ദാറ്റ്സ് ഓൾ. ഓ, പക്ഷെ സാറിനെ പറ്റി വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോ അതിനെ കുറിച്ച് സാറിന് എന്തെങ്കിലും പറയാം? ഓഫ് കോഴ്സ്, അത് ഐ എം ഡൂയിങ് മൈ ഡ്യൂട്ടി. അപ്പോ അതിന്റേതായിട്ടുള്ള ഒരു പേരൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ്സ് ട്രൂ, ദാറ്റ്സ് ട്രൂ. അതിന്റെ ഒരു ഓക്കേ. സാർ വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആണല്ലേ? യെസ്, അങ്ങനെ പറയാം. കാരണം ഈ പോലീസ് ഓഫീസേഴ്സ് പുറമേ കാണുമ്പോ എല്ലാവരും വളരെ ഹാർഡ് ഹാർട്ടഡ് ആണെന്ന് തോന്നും. ബട്ട് ബേസിക്കലി ഞാൻ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണ്. ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ്. സോറി കാക്കിക്കുള്ള, സോറി, ഐ ആം റിയലി സോറി. സോറി കാക്കിക്കുള്ള കലാഹൃദയത്തെ പറ്റി സാറിന് എന്താ പറയാനുള്ളത്? അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അത് പിന്നെ വാട്ട്സ് യുവർ ഒപ്പീനിയൻ? എനിക്ക് ഏതൊരു മനുഷ്യനായാലും ഒരു കലയുണ്ടാവും, ഒരു കലാഹൃദയം ഉണ്ടാവും, അതിനെ പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്? ദാറ്റ്സ് ട്രൂ. അതാണ് ഞാൻ, ദാറ്റ് ഈസ് വാട്ട് ഐ വാസ് അബൌട്ട് ടു ടെൽ യു. ഈ കാക്കിക്കുള്ളിൽ ഇപ്പോ ജസ്റ്റ് ബിക്കോസ് വി വെയർ ദിസ് യൂണിഫോം, ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് വി ഡോണ്ട് ഹാവ് ആർട്ടിസ്റ്റിക് മൈൻഡ്.
നമ്മുടെ മനസ്സിൽ ഒരു കലാകാരനുണ്ട്, ഒരു കലാഹൃദയമുണ്ട്. വെരി ട്രൂ, വെരി ട്രൂ. എനിക്ക് എന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ പ്രകൃതി കാണുമ്പോ ഇങ്ങനെ ആനന്ദിച്ച് നിൽക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ അതുവഴി പോകുമ്പോൾ നല്ല സീനിക് ബ്യൂട്ടി, പനോറമിക് വ്യൂ, അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നിർനിമേഷം. അപ്പൊ അത് ഇങ്ങനെ തിങ് ഓഫ് ബ്യൂട്ടി ഇസ് എ ജോയ് ഫോർ എവർ, അതാണ് എന്റെ കൺസെപ്റ്റ്. അപ്പൊ അതനുസരിച്ച് ഞാൻ കൂടുതൽ ഐ ഡീൽ വിത്ത് പീപ്പിൾ ആൻഡ് ഐ ഡീൽ വിത്ത് ദി സർക്കംസ്റ്റൻസസ് സറൗണ്ടിങ്സ്. അതാണ്. ഓക്കേ ഓക്കേ സർ, ഒരു പേഴ്സണൽ മാറ്റർ. പ്ലീസ് സർ, പഠിച്ചിരുന്നത് ഊട്ടിയിലാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഊട്ടിയിലെ ലവ് ഡീൽ സ്കൂൾ. ഇതൊക്കെ ഓ പേഴ്സണൽ ആയിട്ട് ഒരുപാട് ഡാറ്റ ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് യു ഹാവ് കം. ദാറ്റ്സ് എ നൈസ് തിങ്. ഞാൻ ഊട്ടിയിലാണ് പഠിച്ചത്. അവിടുത്തെ കോൺവെന്റ് എഡ്യൂക്കേഷൻ അറിയാമല്ലോ. ഫോർച്ചുനേറ്റ്ലി ഇനഫ് ഐ ഗോട്ട് വളരെ നല്ലൊരു ബേസിക് എഡ്യൂക്കേഷൻ ഐ ഗോട്ട് ഫ്രം ലവ് ഡീൽ ഊട്ടി. അതുകൊണ്ടാണ് ഈ കോമ്പറ്റിറ്റീവ് എക്സാം ഒക്കെ നല്ല റാങ്കോടുകൂടി പാസ്സാകാൻ എനിക്ക് കഴിഞ്ഞത്. ഐ പി എസ് ഒക്കെ എനിക്ക് കിട്ടി. അത് മാത്രമല്ല സർ, വളരെ നല്ലൊരു ഗായകനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ സിംഗറൊക്കെ ആണെന്നും പറയാം, ആണെന്നും പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ സർ, ഇഷ്ടംപോലെ കോമ്പറ്റീഷൻസിന് പങ്കെടുത്തിരുന്നു എന്നൊക്കെ എനിക്കറിയാം. ഇഷ്ടംപോലെ പ്രൈസസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോ സാറ് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് സാറ്, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിക്കൂടെ പ്ലീസ്. പ്ലീസ് ഏത് പാട്ട്? ഏത് വേണമെങ്കിലും. യുവർ ലൈക്സ്. ഓക്കേ ഓക്കേ. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ പാടുന്നവരെ, അതുകൊണ്ടാ. സാറിനെ കണ്ടപ്പോഴും എനിക്ക് തോന്നിയ ഒരു കലാകാരനാണെന്ന്. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വിനമീറ്റുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ. ഓക്കെ സർ, റിയലി ഗുഡ്, റിയലി ഗുഡ്. താങ്ക് യു, താങ്ക് യു സർ. സാറിന്റെ ഈ ബോഡി നേച്ചർ കണ്ടിട്ട് സാർ നന്നായിട്ട് ഡാൻസ് ചെയ്യാറുണ്ട്, റൈറ്റ്? Yeah. Right? Yeah, dancer. I used to. ഇപ്പോ ഒന്നും ഡാൻസ് കളിക്കാറില്ല. ഇപ്പോഴും കളിക്കാനൊക്കെ പറ്റും സാർ ശ്രമിച്ച. വിനോദങ്ങളിലെന്നും കലരുക നമ്മൾ, വിനോദങ്ങളിലെന്നും കലരുക നമ്മൾ. Solomon had 1,000 wives and that's the reason why he used to pick the morning train and bid them all goodbye. Thank you sir, thank you sir. Okay. Very nice to meet okay. you. Thank